हाय ऑल वेलकम बैक टू अवर चैनल नमुक फस्ट पनीर बाकी विशेष परो पनीर सब्जी अब पनीर वे मुलापड़ी और टीसपू मजपी काल टीसपू उपर टीसपू इन इंजी वेत पेस्ट अरचर टीसपू इलाम कूड़ी नाईट मिक्स और मुपद मिनट मेटो अब यान षोपिंग अब आरपा लेट कचन कैरान आ तेरक टेंशन वेग वन पणि तुंगो डिशि पे मम्मी अब इतर मुपद मिनट ना मारिनेटो पनीर मसाल वैच मुपद मिनट कहटे अब नमुक उल्यों सैटे ओके नापाल ना ज्यूस वेट नमुक वे उ बीन्स कैरट पनीर सब्जी की वे ग्रेवी उन और पान अड़पे वो अल्च वेलच्चक फुल टीसपू नाटे अल्प जीरक चीरकमें कुछ वलिए जीरकमे ग्राबूटर मू ग्राबू चुष्ण पटिटू पटे अदू अम नलिय नाईटिटे नाईट इलाको उप अब आवश्यक इटक अब वलिय वेगम मूत कल कई पुल वहन कल टीसपू मुलग पड़ी इटक इंजी वे पेस्ट अर टीसपूण मजल इत गर मसाल पड़ी और अर टीसपून इत को पौडर अब मलपुड़ी और टीसपून रू टीसपून आटो मलपुड़ी नाईट इलाक so, how's it going? चपाती मैं वे कुछ इत कणि कहने चपाती चपाती तंदूरी रोटी विचार इन नोल लेट या टाउन वह लेट अनीर पोरानाटो पोल वो चपाती पनीर पनीर वीटी ते पनीर चीस बटर नमक ना पापाड़ीटो चुरी कुटक तल विटा नमक एणटो पक्ष
ഇനി പൊട്ടേറ്റോ ഫിംഗർ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഈ കാണുന്നത് ഉരുളക്കിഴങ്ങ്, ബീൻസ്, ക്യാരറ്റ്, ഉള്ളി ഒക്കെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. നമുക്കിനി പനീറിൻ്റെ ഗ്രേവിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് പോയി നോക്കാം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ എണ്ണ കുറച്ച് വേർവിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ തൈരിട്ട് കൊടുക്കാം. തൈരിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്ര ഗ്രേവി വേണോ അത്രയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് പൊട്ടിച്ച് വെക്കണം. നെക്സ്റ്റ് എന്താ മീ പണി? എനിക്കെന്നെ അറിയാണ്ടായി മൊത്തത്തില്. ഇപ്പൊ എന്താ വെക്കണേ? ഇപ്പൊ എന്താ വെക്കണേ? എനിക്ക് ടെൻഷനായി. ഇപ്പൊ എന്താ വെച്ചോണ്ടിരിക്കണ? പനീറാ, ഇനി ചപ്പാത്തി, കറി, കുക്കുംബർ ജ്യൂസ്, സ്വീറ്റ് കോൺ, പ്രിംഗിൾസ്. നമ്മൾ കഴുകിയെടുത്ത കാഷ്യൂസ്, അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അത് ഗ്രേവിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പനീറൊക്കെ നമ്മുടെ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്തിട്ട് ഓഫാക്കി കൊടുക്കാം. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ അടുപ്പിച്ച് ആ സംഭവം അവിടെ തീർത്തിട്ടുണ്ട്. ഇന്നലെ എല്ലാവരും കൺഫ്യൂഷൻ ആവണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് മാത്രമായിട്ട് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാം. ഇനി പൊട്ടേറ്റോ ഫിംഗർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് ഉള്ളി ഇടാം. ഉള്ളിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ക്യാരറ്റും ബാക്കിയുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ നമ്മൾ ഇതൊന്നും വേവിക്കില്ലല്ലോ, പക്ഷെ ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. മഞ്ഞളും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുട്ടികൾക്ക് ഗ്രീൻ പീസ് ഇടയ്ക്ക് രാവിലെയൊക്കെയാണ് കൊടുക്കുക, പക്ഷെ അവർക്കിപ്പോൾ വിശന്നിട്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ കുറച്ചൊന്ന് വേവിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗ്രീൻ പീസ് ഇന്ന് നമ്മൾ ഷോപ്പിംഗ് പോയി എന്ന് പറഞ്ഞില്ല, അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പച്ചയാണ്, നമ്മൾ ഉണങ്ങിയതാകുമ്പോൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ഒരുപാട് നേരമാവും. ഇത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊരു 3 മിനിറ്റൊക്കെ വേവിച്ചാൽ മതിയാവും. കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചതാണ്. അതിലേക്ക് ഈ ഗ്രീൻ പീസ് നമ്മുടെ പൊട്ടാറ്റോ ഫിംഗറിലേക്കും ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത്രയ്ക്കും ഒരു വേവ് മതി. ഇനി ഇതിലേക്ക് നമ്മൾ എല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം നമ്മൾ ഫിംഗർ ഷേപ്പിലാക്കുക ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ റൊട്ടി ആക്കാനാണ് വിചാരിച്ചത്, പക്ഷേ ടൈമില്ലാത്തതുകൊണ്ട് പിന്നെ ചപ്പാത്തി തന്നെ ആക്കി കേട്ടോ. ഇനി ഇത് വന്നിട്ട് ചാട്ട് ഉണ്ടാക്കാനുള്ള സംഭവമാണ്. നമ്മൾ ഈ പാനിപ്പൂരിയൊക്കെ കഴിക്കുന്ന പോലെ ചിപ്സ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ക്യാരറ്റും കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെക്കുക.
ഭയങ്കര ഈസിയാണിത്. എല്ലാം അരിഞ്ഞതുണ്ടെങ്കിൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് കുറച്ച് ചാട്ട് മസാല പൊടി അറിയില്ലേ, ആ പൗഡർ കുറച്ച് ഇട്ട് കൊടുക്കുക. കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഈ മിച്ചറിൻ്റെ ബൂന്തി കിട്ടൂലേ, അതും കൂടി ഇട്ട് കൊടുക്കും. പക്ഷേ അത് നമ്മുടെ കയ്യിൽ ഇപ്പില്ലാത്തത് കൊണ്ട് സിമ്പിളായിട്ട് കാണിച്ചു തന്നു മാത്രം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കുട്ടികൾക്കുള്ള ഗ്രീൻ പീസിൻ്റെ വെള്ളം കളയാം. വെള്ളം കളയേണ്ട ആവശ്യമില്ല, നമ്മൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ബാക്കിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതുകൊണ്ടാണ് ഈ വെള്ളം കളയുന്നത് കേട്ടോ. ഈ കുട്ടികൾക്കത് പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ഞാനാണെങ്കിൽ അസ നിസ്കരിച്ചിട്ടില്ല, റൈനക്കുട്ടി നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പോയി നിസ്കരിച്ചത്. അപ്പോൾ ഒരു നേന്ത്രപ്പഴം കൂടി രണ്ടുപേർക്കും പകുതി പകുതിയായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുഴുങ്ങിയിട്ട് വേണമെങ്കിൽ ഇടാം, പക്ഷേ ഹേസൻ പുഴുങ്ങിയത് അത്രയ്ക്ക് അങ്ങോട്ട് കഴിക്കുന്നില്ല. ഇതാകുമ്പോൾ അവൻ അങ്ങോട്ട് കഴിച്ചോളും. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാം കേട്ടോ. നമുക്കിനി പൊട്ടേറ്റോ ഫിംഗർ ഉണ്ടാക്കാനായിട്ട് ഈ കൂട്ടെല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് അടിച്ച് പേസ്റ്റ് പോലെ ആക്കാം. ഒരുപാട് പേസ്റ്റ് അല്ല, ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുക, എന്നിട്ട് അത് ഫിംഗർ ഷേപ്പിലേക്ക് മാറ്റാം കേട്ടോ. പിന്നെ റസ്ക് പൊടിച്ചിട്ടുണ്ട്, അത് നമ്മൾ ബ്രെഡിന് പകരം റസ്ക്കാണ് പൊടിച്ചിട്ടുള്ളത്. മുട്ടയിൽ മുക്കിയിട്ട് ഇതിൽ മുക്കിയിട്ട് പൊരിക്കാനും വേണ്ടിയിട്ട് കേട്ടോ. കുട്ടികൾ എന്താ ചെയ്യുന്നേ? അമ്മ അമ്മേന്റെ ബോട്ടിൽ മൊത്തം ആക്കി ഹേസൻ. ഞാൻ കഷ്ടപ്പെട്ട് കറക്കി പറയൂ, ഇതൊക്കെ ചെയ്തിട്ട് വരാ പറയൂ. പൊട്ടേറ്റോ ഫിംഗർ ആണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചാട്ട് ഉണ്ടാക്കാനുണ്ട്. ചാട്ട് ഉണ്ടാക്കാനൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത്, അത് കുറച്ച് ഡിഫറെന്റ് ആയ വേല കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ജ്യൂസ്, അതാ ജ്യൂസ് ഫ്രിഡ്ജിൽ വെക്കണ്ടേ. നമുക്കിനി പൊട്ടേറ്റോ ഫിംഗേഴ്സ് എല്ലാം കൂടി ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ഇതിൽ കുറച്ച് വെജിറ്റബിൾസ് ഇങ്ങനെ ചെറുതാക്കിയിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ചപ്പാത്തി മാവില്ലേ, അതിനകത്ത് വെച്ച് ഫില്ലാക്കിയിട്ട്, ഇപ്പോൾ ചിക്കൻ റോൾ വെജ് റോളൊക്കെ ആക്കില്ലേ എന്ന പോലെ ഞാൻ അത് ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തേക്കല്ല, നാളത്തേക്കാണ്. ഇത് നമ്മൾ ഫ്രിഡ്ജിലാണ്, ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നാളെ എടുത്ത് പൊരിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. എന്താ വെച്ചാൽ എപ്പോഴും എല്ലാ സാധനങ്ങളും നമ്മൾ ഒരു ദിവസത്തിൽ തന്നെ ആക്കുമ്പോൾ ഇപ്പോൾ ഇന്ന് തിരക്ക് പിടിച്ച പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ പൊരിച്ചെടുത്തതാണ് കേട്ടോ, അതിൻ്റെ സൈഡിൽ വെച്ചിട്ട്. Thank you.
इन नमुक ज्यूस पटर अबद्धा ऐर वांगी विचार पशे बिलिटी अब इवे वन कुरे तेरे नोकी कटो अब यानिंद विचार कैरट ज्यूस विचार कैरट तेपाल कुछ नो नोर्मी वेलिका वर तेपाला ज्यूस अटो ना टेस्ट ज्यूस यानि वॉइस ओवर अतम कई कहच कॉइस ओवर को अदाना ना टेस्ट इन्ले नो नोब तुर तेपा कुछ चेर्तीटू नाइट पेस्टपोले अड़ी നടഞ്ഞു വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിപ്പോ കുറച്ച് കുട്ടികൾക്ക് മാറ്റി വെക്കുന്നാണ് ഐസ് കട്ട് ഇടുന്നതിന് മുൻപായിട്ട് ട്ടോ അപ്പോൾ ബാക്കിയുള്ള ഒന്നാം പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഐസ് കട്ട് ഇടാനാണ് इन नरते पर चाटेण अब अब मेन नाम कुछ वेजिटेबल्स चाट मसाला पौडर इटे मेन वे तैर ना कट तैर नाईट अल्प पंचसार इटकोटो मधुर वे नील मुलग पड़ी अब इे रू टीसपूण पंचसार इटकोड़े नाईट इलाक इन या चिप्सल वे पानीपुरी पूरी इटे अक वेजिटबल्स वैच्ई दही अदायद तैर कूड़ी मिक्सा अल्पा ना टेस्ट अब चिप्सल चिंतीटो अब नमें हेज कुटन तैर मोत वे तेच कूड़े किचन रौंडड़ो रुपए अब ओके नम्बर पणि तुंग चिप्स अंटे मोड़े नमें ई वेजिटबल ई वेजिटब नुंब कुछ मुलग पड़ी उपटो उलकुंगी कुछ ना पशे उ नेवचो वैचल इन इंटे मोड़े ना पंचसार इटच आ तैर कूड़े वैचे मेल इन तैर मोड़े कुछ चाट मसाला पौडर वेदरीकोड़क अोड़े कुछ मुलग पड़ी वे वेदरीकोड़क उपरा तौर उप वे वेदरीकोड़क नम्बर ज्यूस इवे रेडी आईटे या ग्लसलान नमुक तमान वेट फोटो वेटो अब फ्रूट्स कहूँ तणिमतन अब अदू कटे वैचे नोब तुरकान रेडी आईटे अब अंब और तमेल फोटो वेट रेडी आईटिटो अब तमेल पोसा नोक मकल वोस कलि वारीड़ू पिकूट वन अगर और फोटो एड़ो
എന്താ ചുച്ചു കാട്ടുന്നത് കേക്ക് പറ വിചാരിക്കുന്നുണ്ടാവും ഈ നേരത്തെ എന്താ ഷോളൊക്കെ ചുറ്റി കെട്ടിയിട്ടാണോ ചോറ് വാറ്റാൻ വരുന്നത് എന്നുള്ളത്. ഞാൻ ആക്ച്വലി അതിന് വേണ്ടിയിട്ടല്ല ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 12 മണിയാണ്. അപ്പം നമ്മുടെ മോട്ടിവേഷൻ ചാനലിലേക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ വേറൊരു ആപ്പിലുണ്ട് കേട്ടോ, ട്രെല്ല് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽക്കും കൂടിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടയിൽ കൂടെ അരി ഇട്ടത്. അപ്പോൾ അതാണ് കേട്ടോ മാറ്റാനായിട്ട് വന്നത്. ഇനി വീഡിയോ എഡിറ്റ് ചെയ്യണം. ഇനി പോയിട്ട് നമ്മൾ നാളെ, അതായത് ഇപ്പൊ ഇന്ന് നിങ്ങൾ കാണുന്ന ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴാണ്. എങ്ങനെയും അത്താഴാവുമ്പോഴേക്കും എഡിറ്റ് ചെയ്ത് കഴിയുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നണു അല്ലേ. ഇനിയിപ്പോൾ റൂമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവർ ഇൻഷാല്ലാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്തേക്കണം, പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ബൈ.